Jadayupara Tourism Limited Company le nikshepakar samara rengathekku nadannirikkukayanu. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. യാത്രാ പ്രേമികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ സുന്ദരമായ ഒരിടമുണ്ട് ജടായുപാറ. മനോഹരമായ ഒരു പരിസ്ഥിതി ഉദ്യാനം കൂടിയാണിത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജടായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതി എന്ന പ്രത്യേകതയും ജടായുപാറയ്ക്കുണ്ട്. തല ഉയർത്തി നിൽക്കുന്ന ജടായു പക്ഷിയുടെ പ്രതിമയാണ് ഉദ്യാനത്തിലെ മുഖ്യ ആകർഷണം. രാമായണത്തിലെ ജടായുവിന്റെ തനിമ ചോരാതെയാണ് ഈ പക്ഷിശില്പം ഒരുക്കിയിരിക്കുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട് ഈ പക്ഷിശില്പം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ഇത്. ചടയമംഗലത്തെ നാല് കുന്നുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പരിസ്ഥിതി ഉദ്യാനത്തിൽ 100 കോടിയിലധികം രൂപ ചിലവാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 10 വർഷത്തോളം എടുത്തു നിർമ്മാണത്തിന്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിനോദ പദ്ധതി എന്നാണ് ഇതിനെ പറയുന്നത്. ജടായുപാറ ടൂറിസം ലിമിറ്റഡ് കമ്പനിയിലെ നിക്ഷേപകർ സമര രംഗത്തേക്ക് നടന്നിരിക്കുകയാണ്. പ്രവാസികളടക്കം നിരവധി നിക്ഷേപകർ കമ്പനി ചെയർമാൻ രാജീവ് അഞ്ചലിന്റെ പോത്തൻകോട്ടെ വീടിന് സമീപം നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷങ്ങൾ ഉളവാക്കിയിരിക്കുകയാണ്. ഞാൻ 45 കൊല്ലം ഗൾഫിലായിരുന്ന മനുഷ്യനായി ഇവിടെ വന്ന് ഈ ദേശത്തിന് ഒരു ഗുണം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പൈസ അടക്കില്ല. 1 കോടി രൂപ പറഞ്ഞ വിശ്വസിക്കത്തില്ല. 1 കോടി രൂപ അടക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ പോലീസിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു. എനിക്ക് അറസ്റ്റ് വാറണ്ടുണ്ട്. ഹൈക്കോടതി വിധി ഉള്ളതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ അവർക്ക് അറസ്റ്റിന് രൂപമാണ്. ഇതാണ് സംഭവം. ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? പൈസ മുടക്കിയാണോ? ഈ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാമോ? NRI ക്കാർ വരട്ടെ, പൈസ തരട്ടെ തരട്ടെ, ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയെ കണ്ടു, ടൂറിസം മന്ത്രിയെ കണ്ടു, നോഡൽ ഓഫീസറെ കണ്ടു, നോർക്ക വഴി ഇടപെട്ടു. ഒരു മനുഷ്യനും താല്പര്യമില്ല. പൈസ പോരട്ടെ, ഞങ്ങൾ ചെയ്തോളാം. എന്താ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് നോക്കാൻ നോക്കുമോ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത്? ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോടതി വിധി വന്നിട്ടുണ്ട്. കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ടാ, പക്ഷെ ടൈം കുറച്ചുകൂടെ പിടിക്കാതെ ക്ലിയർ ആയിട്ട് വരാനായിട്ട്. നടത്തിപ്പ് ഞങ്ങൾക്ക് 30 കൊല്ലത്തേക്ക് തന്നിരിക്കുന്ന 30 കൊല്ലത്തേക്കുള്ള ഓശാ JTP കൾ നടത്താനായിട്ട്. ഈ കാർ പാർക്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിനായിട്ട് 6 ലക്ഷം രൂപ വാടക. അദ്ദേഹം വീട്ടിലിരിക്കുന്നേ ഉള്ളൂ, ക്യാൻസൽ ചെയ്തു. പ്രശ്നങ്ങളായി, അദ്ദേഹം കേസ് കൊടുത്തിരിക്കുക. എന്തോ ചെയ്യും. ഒരു മനുഷ്യന് പൈസ ആദ്യം വിഞ്ചുണ്ടാക്കിയ ആളിവിടെ കാണും. ജയപ്രകാശ് ആദ്യം വിഞ്ചുണ്ടാക്കി, അയാൾക്ക് പൈസ കൊടുത്തിട്ടില്ല. എന്റെ കസിൻ 3.5 കോടി രൂപ മുടക്കി. ബോബൻ മാത്യൂസ് 5 പൈസ കൊടുത്തിട്ടില്ല. എവിടെ ഇത്? ഇയാൾ ഇവിടെ പോകുന്നു. 1 കൊല്ലമായിട്ട് മുങ്ങി നടക്കുന്ന ആളെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് പോയത് അന്നേരം അവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞു, നിങ്ങൾ പോലെ ഞങ്ങൾക്ക് പെറ്റീഷൻ ചെയ്ത് തന്നിട്ടേ പോകാവും. ശരി ആട്ടെ, ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ നിയമങ്ങളെല്ലാം പാലിക്കുക, കോടതി നിയമവും പാലിക്കുക. പക്ഷെ ഇതെല്ലാം വളച്ചൊടിച്ചിട്ട് തോന്നിയ പോലെ ചെയ്യുക. അതെ, ഞങ്ങൾ അതേ പറയുന്നു. ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളെ 3-4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. വന്നപ്പോഴത്തെ കാര്യമെല്ലാം കള്ളത്തരാണെന്ന് മനസ്സിലായത്. ഒരു കോൺട്രാക്ടിലും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. എല്ലാ പൈസകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്തിരിക്കുന്നു. ഇതൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇത് ബോർഡ് തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ മെജോറിറ്റിയുള്ള ബോർഡിന്റെ അകത്ത് സ്വന്തം തീരുമാനങ്ങൾ എടുത്തിരിക്കുക. നമ്മൾ വന്ന് നോക്കിയപ്പോഴാണ് ഇതെല്ലാം കള്ളത്തരം കാണിച്ചു വെച്ചിരിക്കുക. മോനും മോക്കും ഭാര്യയ്ക്കും ഉള്ള വീതങ്ങളെല്ലാം വെച്ച് അതിനെല്ലാം നമ്മൾ പൈസ മുടക്കിയത്. ഈ ജടായു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ എന്തിനാ അതിനകത്ത്? നല്ലൊരു ഏത് മതമായിട്ട് നല്ലതായിട്ട് നമ്മുടെ ദേശത്ത് ഉണ്ടായിരിക്കണം. ഞങ്ങൾക്കും അഭിമാനം, ലോകത്തിന് അഭിമാനം. പലരണ്ടൊക്കെ പറഞ്ഞു എൻ്റെ അകത്ത് പോകണ്ടാന്ന്. എങ്കിലും ഈ നാടിൻ്റെ ഒരു രമയാണല്ല, നാടിൻ്റെ പലർക്കും ജോലിയാവുമല്ലോ, നമ്മുടെ നാട്ടിൽ പ്രശസ്തി ഉണ്ടാവുമല്ലോ. ഇതിനിറങ്ങി പുറപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാണ്. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുക. എന്ത് പറയണം? ഈ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വന്ന മനുഷ്യനാണ്. പാവ മനുഷ്യൻ 1.5 വർഷം വളരെയായിട്ട് ജോലി ചെയ്ത ആൾക്കാർ പാടുപെട്ട് പെൻഷൻ എന്ത്? അദ്ദേഹം വരാൻ പറയാം. ഇവിടെ വരാൻ പറഞ്ഞു, അവിടെ കയറാൻ. ഞാൻ ഇൻവെസ്റ്ററാണ്, എനിക്ക് കാർഡുണ്ട്. അകത്ത് കയറാൻ 1 കോടി രൂപ മുടക്കിയ കാർഡിന്റെ ഇരിപ്പുണ്ട്. കയറാൻ അധികാരമില്ല. ഞാൻ വെളിയിൽ നിന്നോ? ഞങ്ങൾ ജോലി പൈസ കൊടുക്കുന്ന ആൾക്കാർ, ഞങ്ങളുടെ മെമ്പേഴ്സാണ് അവിടെ നിൽക്കുന്നത്. ആ ഗരുഡ ഏജൻസി എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊഴിലാളികളാണ്. ഈ കമ്പനിയാണ് അവരാ കൊടുക്കുന്നത്. അവര് പറഞ്ഞിരിക്കുക കേട്ടോ.
നമ്മുടെ നടക്കുന്ന രാജീവ് അഞ്ചൽ അടിച്ചുമാറ്റിക്കൊണ്ട് അങ്ങനെ ടാക്സ് പോകത്തില്ല. അവരുടെ സ്വന്തം വീട്ടിൽ ബാങ്ക് 3 കോടി രൂപ നമുക്ക് ലോൺ തന്നിരിക്കുന്നത് ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് എടുക്കാവൂ. എവിടെ ചെയ്യുന്നു? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചോദിച്ചോട് തോന്നിയ പോലെ ചെയ്യുക. ഇത് നടന്നു പോകത്തില്ല. ഇത് അടുത്ത ലെവലിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതുവരെ വളരെ മര്യാദയായിട്ട് എല്ലാവരും പറയുന്ന കേട്ടു. ഇത് അടിയും പഴം ഉണ്ടാക്കണോ അദ്ദേഹം തീരുമാനിച്ചു. 65 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന BOT അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് ജഡായുപാറ ടൂറിസം പദ്ധതി. സംസ്ഥാന സർക്കാർ 30 വർഷത്തേക്കാണ് പദ്ധതി അനുവദിച്ചു നൽകിയത്. എന്നാൽ രാജീവ് അഞ്ചലും നിക്ഷേപകരും ഇടഞ്ഞതോടെ പദ്ധതി വിവാദത്തിൽ ആയിരിക്കുകയാണ്. രാജീവ് അഞ്ചലിന്റെ അനുയായികളും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായതോടെ പോലീസ് ഇടപെടലും വേണ്ടിവന്നു. ജഡായുപാറ പദ്ധതിക്കായി കഴിഞ്ഞ 5 വർഷമായി കോടികൾ മുടക്കിയവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കുക ആയിരുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. വായ്പ എടുത്തും ഭൂമി വിറ്റും വരെ നിക്ഷേപം നടത്തിയവരാണ് ഇവർ. എന്നാൽ 12% പലിശ പോലും ലഭിച്ചില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. ജഡായു ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡിലെ നിക്ഷേപകരും രാജീവ് അഞ്ചലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് നിക്ഷേപകർ വിവിധ കോടതികളിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. രാജീവ് അഞ്ചൽ തിരിമറി നടത്തി പദ്ധതി സ്വന്തമാക്കാൻ നീക്കം നടത്തുകയാണെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. രാജീവ് അഞ്ചൽ പറയുന്നത് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെ പുറത്താക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രാജീവ് അഞ്ചലും നിക്ഷേപകരും തമ്മിലുള്ള തർക്കം ജഡായുപാറ ടൂറിസം പദ്ധതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതോടെ നീണ്ട നിയമയുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.